നമസ്കാരം എം വി ജയരാജനെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. പി ജയരാജൻ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണിത്. കണ്ണൂരിൽ സി പി എമ്മിന്റെ അവസാന വാക്കായിരുന്നു പി ജയരാജൻ. മുഖ്യമന്ത്രി പിണറായി വിജയന് മുകളിൽ പാർട്ടിയിൽ സ്വാധീനം പി ജയരാജനുണ്ട്. പാർട്ടി സമ്മേളനത്തിൽ പി ജയരാജനെ വെട്ടിമാറ്റാനുള്ള നീക്കവും നടന്നിരുന്നില്ല. ഇതോടെയാണ് ലോക്സഭയിലേക്ക് ജയരാജനെ അയച്ച് പാർട്ടിയിൽ പിടിമുറുക്കാൻ പിണറായി തീരുമാനിച്ചത്. പി ശശി എന്ന വിശ്വസ്തനെയും സജീവമാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. എം വി ജയരാജൻ നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. എം വി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുമ്പോൾ പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുകയാണ്. നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഭരണം നിയന്ത്രിച്ചിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി. പിണറായിയുടെ ഈ താല്പര്യത്തിന് മുന്നിലുള്ള അവസാന തടസ്സവും മാറുകയാണ്. സി പി എം ജില്ലാ സെക്രട്ടറിയായിരിക്കെ 2011 ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എം വി ജയരാജനെ കണ്ണൂരിൽ സജീവമാക്കി പാർട്ടിയിൽ നിയന്ത്രണം ശക്തമാക്കാനാണ് പിണറായിയുടെ പുതിയ നീക്കം. ഇതിനൊപ്പമാണ് പി ശശിയെ തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള നീക്കവും സജീവമാകുന്നത്. സി പി എം സംസ്ഥാന സമിതി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി ശശിയെ ഗുരുതരമായ സദാചാര ലംഘന ആരോപണം ഉയർന്നതിനെ തുടർന്നായിരുന്നു 2011 ജൂലൈയിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കുന്നത്. ടി പി നന്ദകുമാർ നൽകിയ ലൈംഗിക പീഡന ആരോപണ കേസിൽ ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി ശശിയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ശശി സി പി എം രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായത്. സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പാർട്ടിക്ക് അതീതനായി വളരുന്നുവെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പിണറായി സംതൃപ്തനുമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ജയരാജനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഭരണപരിജ്ഞാനവും രാഷ്ട്രീയ പാഠവും ഒത്തിണങ്ങുന്ന ശശി കണ്ണൂരിൽ സി പി എമ്മിന്റെ അവസാന വാക്കായിരുന്നു. അതിനിടെയാണ് ശശിയെ കുഴക്കാൻ ലൈംഗിക വിവാദം എത്തുന്നത്. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, കർഷക സംഘം ജില്ലാ സെക്രട്ടറി, സി പി എം ജില്ലാ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യക്തിപൂജാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കാൻ കരുനീക്കം നടന്നിരുന്നു. എന്നാൽ അണികളുടെ കരുത്തിന്റെ പിൻബലത്തിൽ ജയരാജൻ ഇതിനെ അതിജീവിക്കുകയായിരുന്നു. പുതിയ സെക്രട്ടറി പദവിയിലെത്തിയതോടെ പഴയ പദവി ലഭിക്കുകയില്ല. ജയിക്കുകയാണെങ്കിൽ പ്രവർത്തന മേഖല ഡൽഹിയായി മാറും. മണ്ഡലം വടകരയും. ഇതോടെ കണ്ണൂരിൽ നിന്ന് ജയരാജനെ ഒതുക്കാൻ പിണറായിക്ക് കഴിയുമെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. എം വി ജയരാജൻ പാർട്ടിയെ നിയന്ത്രിക്കുമ്പോൾ പി ശശിക്കാകും കണ്ണൂരിലെ പാർട്ടിയിലെ നമ്പർ വൺ സ്ഥാനം. ഇതിനുവേണ്ടിയാണ് ശശിയെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നത്. ശശിക്ക് കഴിഞ്ഞ ജൂലൈയിലാണ് പാർട്ടി അംഗത്വം നൽകിയത്. 2 മാസം മുൻപ് പാർട്ടി അഭിഭാഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി ശശി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നേരത്തെ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ അറസ്റ്റിലായപ്പോൾ എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിരുന്നതാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറിക്ക് തൊട്ടു താഴെയുള്ള അംഗമായിട്ടായിരുന്നു എം വി ജയരാജൻ പദവി വഹിച്ചിരുന്നത്. കണ്ണൂരിൽ നിന്നുള്ള മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴും ജയരാജനെ നിലനിർത്തുകയായിരുന്നു. ഇത് ജില്ലാ സെക്രട്ടറിയാക്കാൻ കൂടി വേണ്ടിയായിരുന്നു. അച്ചടക്ക നടപടിക്ക് ശേഷം പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയ പി ശശി വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ എത്തുന്നു എന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്.